हलो फ्रेंड्स आडू मीडिया वीडियो एल सूहत स्वागत कुरे नाला या आडि वीडियोसुहत वीडियो का सपोर्ट एल नंदीर् सपोर्ट नि सपोर्टी चानल मोटू अब इन वीडियो वेनकाल नाम आड़क नल्क प्रत्येक परचरणते वीडियो फुल कयोजन पड़ू वीडियो फुलाइट का श्रमिक चानल आद्यमान का सब्सक्राइब मरक वीडियो इष्टि मत सूहत शेयर लाइक निभिप्राय कमेंट बॉक्स रेखपा तामसा वीडियो चूड़काल आड़ कूड़ल समय वशं चरी करीर भाग परमावधि प्रदर्शिपू शरीर उत्पादिपापम साधिक अलूड शरीरोष्माव क्रमीक साधिकमक पशुकें मतिया तापसमर्द कूड़ा ऐटों कूड़ल बाधिक आड़ तूंगिय चेविक अयं चर्म उष्णते प्रतिरोधिकान कहव कूड़ल शरीर कोूव मुटन आड़व इंड निव उष्णकाल क्लेश कूड़ल प्रायमे आड़क अल विरबाध मत रोग आड़कुमान ई समत भयं बुद्धिमुट अनुभपापसमर्द मूलम आड़ी का लक्षण अड़ा चूड़काल आड़ उन्मेषरहितर का श्रद्धि चल तापसमर्द लक्षण ऐसी तरह उष्ण बाधा तीटेड़ कुाभाविक आड़ आद्य प्रति शरीर वेल अत्यावश्यक वेल कुान मड़पा अस्वस्थता तुर्चय किप उयर् श्वासोछ्वास निरण वाईल उमनील विशप कुछ शरीरवेदन नीर्वीच्चा निका साधिकावस्थ वेचुवेचर् शरीर तापन मत लक्षण शरीरोष्माव नूट डिग्री फारेनहीट कड़ना मरण सुनिश्चित अदरा श्रद्धि नम्बे आवश्यक इन तापसमर्दान मार्ग तापसमर्द वरा श्रद्धि उत्तम तापर मार्ग तापसमर्द तड़ा प्रयोजनप्रदान चूड़े चेरकान शेष जनिक गुणम आड़े वलर्तन तेरे नोवे आड़ दिवस नालू एट लिटर वे जलम कु आवश्यक अद्डुतने शुद्ध कुड़व आवश्यक लभ्यमकमय आड़कान सौकर्यम കൂടിനു പുറത്തു കെട്ടുകയാണെങ്കിൽ ജലം പാത്രങ്ങളിൽ വെച്ചു കൊടുക്കണം കൂടാതെ മേച്ചിൻ സ്ഥലത്തെ വെള്ളത്തൊട്ടികൾ സ്ഥാപിക്കുന്നതും വെള്ളം സ്പ്രേ ചെയ്യുന്ന സംവിധാനം വെക്കുന്നതും നല്ലതാണ് അസഹനീയമാം വിധം ചൂടുള്ള ദിവസങ്ങളിൽ തണുത്ത വെള്ളം കുടിവെള്ള പാത്രങ്ങളിൽ നിറയ്ക്കുകയോ കുടിവെള്ളത്തിൽ ഐസ് കട്ടയിട്ട് കൊടുക്കുകയോ ചെയ്യാം പക്ഷേ അമിതമായ തണുപ്പ് ഒഴിവാക്കുക പാത്രത്തിലെ വെള്ളത്തിൽ ഐസ് ഇട്ട് അതിനു ചുറ്റും ഒരു തുണി ചുറ്റി വെച്ചാൽ ഐസ് ഉരുകുമ്പോൾ തുണികഷ്ണം തണുക്കുകയും വെള്ളത്തിന്റെ തണുപ്പ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ഗുണമേന്മയുള്ള തീറ്റയും കൂടെ പച്ചപ്പുല്ലും ഇലകളും ധാരാളം നൽകണം ടിഎംആർ തീറ്റ സമ്പൂർണ്ണ സമീകൃത കാലിത്തീറ്റ എന്നിവ നൽകാം ദിവസേന 5 തൊട്ട് 10 ഗ്രാം ധാതുലവണ മിശ്രിതം തീറ്റയിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ജീവകം എ ഈ എന്നിവയും സിങ്ക് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ധാതുലവണങ്ങളും താപസമർദ്ദത്തെ ചെറുക്കാൻ ഉത്തമമാണ് അതുപോലെ തന്നെ കൂട്ടിൽ ആടുകളെ കൂട്ടം കൂട്ടമായി പാർപ്പിക്കരുത് ഓരോന്നിനും ആവശ്യമായ സ്ഥലം ഒരുക്കുകയും വായുസഞ്ചാരം ഉറപ്പാക്കുകയും വേണം ഫാൻ സൗകര്യം ഏർപ്പെടുത്തുന്നത് നന്ന വലിയ ഫാമുകളിലൊക്കെ അതിരാവിലെയോ വൈകിട്ടോ മാത്രം പുറത്തു കെട്ടുന്നതാണ് അഭികാമ്യം കഴിവതും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ആടുകളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടരുത് തണൽ വൃക്ഷമുള്ളടത്തും കാറ്റ് ലഭിക്കുന്നതുമായ സ്ഥലത്തെ കെട്ടുക ആടുകൾ മേയുന്ന സ്ഥലത്തെ പ്ലാസ്റ്റിക് ഷീറ്റോ ഓലയോ വൈക്കോലോ മേഞ്ഞ ഷെഡുകൾ താൽക്കാലികമായി സ്ഥാപിച്ച് തണൽ ഒരുക്കുന്നത് ഉചിതമാണ് പിന്നെ തീറ്റ എടുത്ത് 4-6 മണിക്കൂർ വരെ സമയം ശരീരത്തിൽ താപോൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ രാവിലെയും വൈകിട്ടുമായി കാലിത്തീറ്റ നൽകുന്നതാണ് നല്ലത്
വേനൽക്കാലത്ത് ആടുകളെ ദൂരസ്ഥലങ്ങളിലേക്ക് കഴിവതും മാറ്റരുത്. അഥവാ സ്ഥലം മാറ്റുന്നെങ്കിൽ അത് രാവിലെയും വൈകിട്ടുമായി മാത്രം ചെയ്യുക. ഉഷ്ണകാലത്ത് വ്യായാമം ചെയ്യിക്കുന്നതും കുളമ്പ് മുറിക്കുന്നതും ഒഴിവാക്കണം. ആടുകളെ ഇണചേർക്കൽ രാവിലെയും വൈകിട്ടുമായി ക്രമീകരിക്കുന്നത് പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആടുവസന്ത തുടങ്ങിയ രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ സമയാസമയങ്ങളിൽ നൽകേണ്ടതാണ്. വേനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിരമരുന്ന് നൽകുകയും ബാഹ്യപരാദങ്ങളായ പേൻ, ചെള്ള്, പട്ടുണ്ണി തുടങ്ങിയവയ്ക്കെതിരെയുള്ള മരുന്ന് പ്രയോഗിക്കുകയും ചെയ്താൽ പല വേനൽക്കാല പ്രശ്നങ്ങളെയും ഫലപ്രദമായി നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ആടുകളുടെ ദേഹത്തെ പേന്, ചെള്ള്, പട്ടുണ്ണി, കടിയീച്ച തുടങ്ങിയ കീടങ്ങളെ മാറ്റി നിർത്താൻ എന്തൊക്കെ ചെയ്യണം അതിനുള്ള മരുന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഡെൽറ്റാമെത്രിൻ, ഫ്ലുമെത്രിൻ, സൈപ്പർമെത്രിൻ തുടങ്ങിയ ഘടകങ്ങളടങ്ങിയ സിന്തറ്റിക് പൈറെൻഡ്രോയിഡ് മരുന്നുകൾ ബാഹ്യപരാദനനാശികളായി ഉപയോഗിക്കാം. വിപണിയിൽ ലഭ്യമായ ഡെൽറ്റാമെത്രിൻ അടങ്ങിയ ലൈസിറ്റിക് ടിനിക്സ്, സൈപ്പർമെത്രിൻ അടങ്ങിയ ക്ലിനാർ, ഫ്ലുമെത്രിൻ അടങ്ങിയ ഫ്ലുമിൻഡാസ് നാഷ് തുടങ്ങിയ ലേപനങ്ങൾ ഉദാഹരണങ്ങളാണ്. ഇവ ഓരോന്നും നിർദ്ദേശിക്കപ്പെട്ട അളവിലും രീതിയിലും ആടുകളുടെ മേനിയിലും കൂട്ടിലും പ്രയോഗിക്കാം. ബാഹ്യപരാദ ലേപനങ്ങൾ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ആടുകളുടെ മേനി ഒരു ഗ്രൂമിംഗ് ബ്രഷ് ഉപയോഗിച്ച് ചീകി വൃത്തിയാക്കുകയും പരാദ നിയന്ത്രണത്തിന് ഫലപ്രദമാണ്. അതുപോലെ കഞ്ഞിവെള്ളം നമ്മൾ മുട്ടനാടുകൾക്കൊരു 3-4 മാസം വരെ കൊടുക്കാവൂ. അതിനുശേഷം കഴിവതും നല്ല പച്ചവെള്ളം കൊടുത്ത് ശീലിപ്പിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞിട്ടും ആടുകൾ കഞ്ഞിവെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ ആടുകളുടെ വയറ്, മുട്ടനാടുകളുടെ വയറ് ചാടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം പച്ചവെള്ളം കൊടുത്ത് ശീലിപ്പിക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം നമുക്കറിയാം ഈ കാലാവസ്ഥ, ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാണ്, അതുപോലെ തന്നെ രാവിലെ ഒരു 7 മണി വരെയൊക്കെ ഭയങ്കര തണുപ്പുമാണ്. അതുകൊണ്ട് കൂട്ടിൽ ചെറിയ തോതിൽ നല്ല ചൂട് കൊള്ളിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ചെറിയ ഇളം ചൂട് കൊള്ളിക്കുന്ന എന്തെങ്കിലും തുമ്മലും ചീറ്റലും ഒക്കെ ആടുകൾ കൊണ്ടേ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ രീതി മതി, ചൂട് വേണം ചെറിയ രീതിയിൽ. അതുപോലെ തന്നെ ഉച്ച സമയമൊക്കെ ആകുമ്പം നല്ലപോലെ വെള്ളം കൊടുക്കുക. ബാക്കി വരുന്ന വെള്ളം കൂടിന് സൈഡിലോ അല്ലെ ആടിനെ കെട്ടിയേക്കുന്നതിൻ്റെ സൈഡിലോ വെച്ചേക്കുക. ആടുകൾ ദാഹിക്കുന്നതിനനുസരിച്ച് അതുങ്ങൾ വീണ്ടും വീണ്ടും കുടിച്ചോളും. വേനലായതുകൊണ്ട് നല്ല രീതിയിൽ ആടുകൾ വെള്ളം എടുത്തോളും. പെണ്ണാടുകൾക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക, നല്ലതാണ് പെണ്ണാടുകൾക്കൊക്കെ കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോയുമായിട്ട് വീണ്ടും ഉടനെ കാണാം.